ഒന്ന് വേഗം വാ അവിടെ പൂജാരി തല തിരിച്ചു വെക്കുന്നു അയാൾ പറഞ്ഞു പറഞ്ഞു നമ്മളെ തലയിൽ കയറാൻ വരികയാണ് വരൂ വാണ്ണ ആ ചെറുക്കനെ തീർക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാ ഞങ്ങൾ അവനെ തീർത്തോളാം അണ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി അവനെ പീസ് പീസാക്കി നദിയിലെറിയും ഇനി ഞാൻ എന്ത് ചെയ്യും ഇനിയും ഉണ്ടായിരുന്നില്ല അത് കുഴപ്പമാവും ശരിയാ ബോസ് ആ ചെക്കൻ രക്ഷപ്പെടാൻ പാടില്ല കല്യാണം നടക്കുമ്പോഴേക്കും ഞങ്ങൾ അവനെ വകവരുത്താം അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ അവനെ കൊന്ന് കൈ വൃത്തിയിലാക്കുന്നത് ശരിയല്ലല്ലോ ചേട്ടത്തി അമ്മ എന്ത് കരുതും അതെ അണ്ണാ സോനു പറഞ്ഞ കാര്യം വളരെ ശരിയാ അണ്ണൻ ഓർഡർ തന്നാൽ മാത്രം മതി തീർത്തേക്കട്ടെ മതി അത് മതി മനസ്സിലായി അണ്ണൻ സന്തോഷത്തോടെ കല്യാണം കഴിക്കേ കല്യാണം കഴിഞ്ഞു വരുമ്പോ അണ്ണന് ഞങ്ങളൊരു സമ്മാനം തരുന്നുണ്ട് ഒരു ഗിഫ്റ്റ് ഞങ്ങൾ തരാൻ പോകുന്നത് പട്ടണത്തിൽ നിന്ന് വന്ന ചെക്കന്റെ ജീവനില്ലാത്ത ശരീരം ബോസ് ലേറ്റ് ആക്കണ്ട അവിടെ എല്ലാരും കാത്തിരിക്കയല്ലേ വേഗം വരൂ മാറി നിൽക്കും ബോസ് വരൂ മോനെ മണ്ഡപത്തിലേക്ക് ഇരിക്ക പൂജാരി പൂജ തുടങ്ങിക്കോളൂ ഞാൻ ഒരു തരത്തിൽ ഇവിടെ വരെ എത്തി പക്ഷേ ദിശ എങ്ങനെ മനസ്സിലാക്കിക്കും അവളുടെ അടുത്തിരിക്കുന്നത് ഞാനാണെന്ന് പറയാതെ കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ അവളോടത് പറഞ്ഞേ പറ്റൂ അവൾ എന്നെയാണ് കല്യാണം കഴിക്കുന്നതെന്ന് ഈ പൂക്കൾ അർപ്പിക്കൂ മോനെ നിന്റെ ആ വലത്ത് കൈ മുന്നോട്ട് നീട്ടും മോളെ നീയും ആ കൈ നീട്ടൂ ഈ ദിശയ്ക്ക് ഇതെന്ത് പറ്റി അവള് കൈ നീട്ടുന്നില്ലല്ലോ ദിശ കൈ മുമ്പോട്ട് നീട്ട് പരുത്തതറന്നല്ലോ ഇത്രയും മൃദുലമായത് എങ്ങനെയാണ് പൊന്നൻ എന്നെ അടിച്ചിട്ടിട്ട് കടന്നു കളഞ്ഞു വെറുതെ വിടില്ല ഞാനവനെ എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാനവന് Now it's time for drink. Nice shirt, na? Aliya, nee endha ee cheynadu? Ellarum nokkuvaanu. Kandal endha, sweetheart? Professionally engaged. Pinne nammada kalyana meetan fix cheyidanallo. Pinne aaru kandal endha? Inga eduka. Pinne Pranav, nee innu enikku oru promise cheyidarna. പിന്നെ അത് ഒരിക്കലും തെറ്റിക്കാനും പാടില്ല എന്നെ ഒരിക്കലും വിട്ടുപോകരുത് ഇത്രയേ ഉള്ളൂ കാര്യം
ഐ ലവ് യു. എത്ര സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു, എന്ത് സ്നേഹമായിരുന്നു ഞങ്ങൾ തമ്മിൽ. പക്ഷെ നീ ഇപ്പോൾ എന്നിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ഇല്ല പ്രണവ്, ഞാൻ നിന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഏത് വിധിയാണോ നമ്മളെ രണ്ട് വഴിയിലാക്കിയത്, അതേ വിധി തന്നെ നമ്മളെ വീണ്ടും ഒരുമിപ്പിക്കും. നിന്റെ ലൈഫിൽ നിന്ന് ബുൾബുൾ പോയി, പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചും വന്നു. ഇനി നമ്മളെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി മുന്നിയോട് പറയും, ഏട്ടനോട് പറഞ്ഞ് നമ്മുടെ കല്യാണം നടത്താൻ. യെസ്, ഐ ഡു ഇറ്റ് റൈറ്റ് നൗ, റൈറ്റ് അവേ. ഈശ്വര, ഈ പ്രണവ് എന്ത് കോൺട്രാക്ടാ ചെയ്തു വെച്ചിരിക്കുന്നത്? കൊണ്ടുവന്ന സ്ഥിതിക്ക് പറ്റില്ല എന്ന് പറയാനും പറ്റില്ല. ജോലിയാണെങ്കിൽ നല്ല ടൈറ്റും, ചെയ്തല്ലേ പറ്റൂ. ഹൊറർ മൂവിയുടെ പാട്ടോ? ഞാനിപ്പോ ക്ലയന്റിനോട് എന്താ പറയാ? എന്റെ മ്യൂസിക് കൊണ്ട് ഞാൻ നാട്ടുകാരെ പേടിപ്പിക്കാനോ? എനിക്കാണെങ്കിൽ ഈ പ്രേതത്തെ കണ്ണെടുത്താ കണ്ടൂടാ. ഞാനിപ്പോ എന്താ ചെയ്യാ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു ഹൊറർ മൂവി എടുത്ത് കണ്ടാലോ? ആ, അങ്ങനെ തന്നെ ചെയ്യാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. പ്രിയ, നീ എന്തിനെങ്ങനെ നോക്കിയിരുന്നത്? കേറി വാ. നീ എന്താ ഇവിടെ? പ്രിയയെ കാണണമായിരുന്നു. പ്രിയ ഇവിടെ ഇല്ല. സോറി, പിന്നെ വരാം. എന്താ കാര്യം? ഒരു പേഴ്സണൽ കാര്യമുണ്ടായിരുന്നു. ഞാനും പ്രിയ ഒന്നും മറച്ചു വെക്കാറില്ല. അവളോട് പറയാനുള്ളത് എന്നോട് പറഞ്ഞാ മതി, അതിന്റെ പേരിൽ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇല്ല ഏട്ടാ, എന്നെ നീ ചേട്ടാ എന്ന് വിളിക്കരുത്. നീ കാര്യം പറ. സോറി, ആക്ച്വലി ഏട്ടാന്നല്ലാതെ വേറൊന്നും വിളിക്കാൻ പറ്റണില്ല. അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഏട്ടാന്ന് തന്നെ വരിക. കാര്യം എന്താ ഞാൻ ചോദിച്ചത്? ആക്ച്വലി അത് ഏട്ടനോട് പറയേണ്ട കാര്യമാ. പിന്നെ പ്രിയയോട് അത് പറഞ്ഞിട്ട് അവളത് ഏട്ടനോട് പറയുന്നതാ കൂടുതൽ നല്ലത്. എനിക്കറിയില്ല ഏട്ടനത് എങ്ങനെ എടുക്കുമെന്ന്. അധികം വളച്ചിട്ടാത്ത കാര്യം എന്താന്ന് വെച്ചാ നീ പറ, നേരെ പറയാൻ നോക്ക് കാര്യം എന്താന്ന്. ഏട്ടൻ പ്രണവുമായിട്ട് എന്റെ കല്യാണം നടത്തി തരണം. എന്താ? ഏട്ടൻ പ്രണവുമായിട്ട് എന്റെ കല്യാണം നടത്തിത്തരണം. ഏട്ടൻ അന്ന് മുന്നേ ചെയ്തതുപോലെ, ഐ മീൻ അന്ന് നിശ്ചയം നടത്തിയില്ലേ, അതൊന്ന് പൂർണ്ണമാക്കി തരണം. പ്രണവ് എന്താ കളിപ്പാട്ടാണോ എടുത്തോണ്ട് വന്ന് നിനക്ക് തരാ? എന്താ മറ്റുള്ളവരായിട്ട് കുരം കളിപ്പിക്കുന്ന പോലെ അവനായിട്ട് കുരം കളിപ്പിക്കാനാണോ? പിന്നെ ഞാൻ ഉറപ്പിച്ച ബന്ധമാണെങ്കിൽ അതൊക്കെ പഴയ കാര്യമാണ്. പഴയ കാര്യമാണ്, പക്ഷേ അവസാനിച്ചിട്ടില്ലല്ലോ. പ്രണവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും. ഒരിക്കലും അവൻ എൻ്റെ ലൈഫിൽ വന്ന എല്ലാത്തിനും മാറ്റം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഏട്ടാ, ഞാൻ ഒരുപാട് മാറി. പിന്നെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ പേരിലാണ് മോശമായത്. എനിക്കതൊക്കെ മാറ്റം വരുത്തണം, എല്ലാം ശരിയാക്കണം, സ്വയം തിരുത്തണം. അതിന് പ്രണവ് എൻ്റെ ലൈഫിൽ വന്നേ പറ്റൂ ഏട്ടാ. ഞാൻ ശരിക്കും അവന് വേണ്ടി മാറാൻ തയ്യാറാണ്. അവനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവനെ കല്യാണം കഴിക്കണം. പ്ലീസ് ഏട്ടനൊന്ന് പറയൂ അവനോട് എന്നെ കല്യാണം. പറഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? അവൻ സമ്മതിക്കോ? പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, അവനെ പോലുള്ള ഒരാളെ കിട്ടാൻ നിനക്ക് യോഗ്യതയുണ്ടോ? You're right. ഞാൻ പ്രണവിനെ അർഹിക്കുന്നില്ല. അവന് പറ്റിയ ആളും അല്ല. പക്ഷേ ഏട്ടാ, അവന് പറ്റിയ ആളാവണം. അവനെ നന്നായി സ്നേഹിക്കണമെന്ന് എനിക്കുണ്ട്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. പ്രണവിനെ കല്യാണം കഴിച്ചാൽ അവന്റെ സ്നേഹം എനിക്ക് കിട്ടും, അവനെ തന്നെ കിട്ടും. ഏട്ടനൊന്ന് ചിന്തിച്ചു നോക്കൂ, ഏട്ടന് ഏട്ടന്റെ പഴയ പ്രണവിനെ തിരിച്ചു കിട്ടും. പിന്നെ ഏട്ടന്, ഞാൻ പറയുന്നത് ഏട്ടന് ഏട്ടന്റെ പഴയ അനിയത്തിയും തിരിച്ചു കിട്ടും. ഇത്രയെങ്കിലും ഒന്ന് വിശ്വസിക്കൂ, എല്ലാം പഴയതുപോലെ ആകും. ഒരേ ഒരു ഡിസിഷൻ എടുത്താൽ മാത്രം മതി. അതായത് പ്രണവ് എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായാൽ മാത്രം മതി. ഏട്ടൻ അവനോടൊന്ന് പറയണം. ചിലപ്പോ പ്രണവും ഞാനും തമ്മിലുള്ള കല്യാണം നടന്നാ പിന്നെ എല്ലാം ശരിയായിക്കോളും. ഞാൻ ഇപ്പൊ തന്നെ മാറിയില്ലേ, ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നു. എനിക്കറിയില്ല ആലിയ, നീ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നതെന്ന്. നീ പറഞ്ഞോ, എന്ത് പ്ലാനാ നിന്റെ തലയിൽ ഇപ്പൊ റണ്ണാവുന്നതെന്ന്? ഞാൻ നിന്നോടാ ചോദിച്ചത്.
ഒരു പ്ലാനും ഇല്ല ഏട്ടാ എനിക്ക് വേറെ ഒന്നും എനിക്ക് വേണ്ട ഏട്ടാ എന്റെ ലൈഫിലെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ അച്ഛനും അമ്മയും പിന്നെ ഏട്ടൻ എനിക്ക് ആകെയുള്ള പ്രതീക്ഷ ഇനി പ്രണവിനെ കല്യാണം കഴിച്ചാൽ അവന്റെ സ്നേഹം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ സാധിക്കും എന്നാണ് അതല്ലാതെ എനിക്ക് വേറൊന്നും വേണ്ട ഏട്ടാ എനിക്കിപ്പോ അറിയാം അകന്നിരുന്നാലും സ്നേഹം അത്രത്തോളം തീവ്രമാണെന്ന് ഏട്ടന്റെയും പ്രിയയുടെയും സ്നേഹം കണ്ടപ്പോ നന്നായി മനസ്സിലായി സ്നേഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഏട്ടൻ പ്രിയയെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ ഏട്ടാ അപ്പോ ഏട്ടൻ എന്നെ മനസ്സിലാക്കാൻ കഴിയും ഒരാളുടെ ലൈഫില് സ്നേഹം ഇല്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും നന്നായി ജീവിക്കാൻ കഴിയില്ല ആലിയ എനിക്ക് നിന്നോടുള്ള വിശ്വാസം എന്നെ നഷ്ടപ്പെട്ടതാ അതുകൊണ്ട് നീ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല പ്രണവ് ആരെ കല്യാണം കഴിക്കണം കഴിക്കേണ്ടെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവന്റെ മാത്രം തീരുമാനങ്ങളാണ് അതിലൊരിക്കലും ഞാൻ ഇടപെടില്ല അപ്പോ എന്റെ ജീവിതം ഏട്ടൻ എന്നെ അല്പം പോലും വിശ്വാസം ഇല്ലല്ലേ ഞാൻ ഏട്ടന്റെ പെങ്ങളല്ലേ ഏട്ടാ അതാ ഞാൻ എല്ലാം നേരിട്ട് പറഞ്ഞത് പക്ഷെ പ്രണവിന് മാത്രമേ എന്റെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ പറ്റൂ ഏട്ടാ ഞാൻ കരുതിയത് എന്താണെന്നറിയോ ഏട്ടാ ഏട്ടന് സന്തോഷമാകുമെന്ന ഏട്ടൻ വിചാരിക്കും ഏട്ടന്റെ പഴയ അനിയത്തി തിരിച്ചു കിട്ടിയെന്ന എന്റെ കല്യാണം പ്രണവുമായി നടത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് ഏട്ടാ ആലിയ ഇനിയിപ്പോ പ്രണവിനോട് ഏട്ടൻ സംസാരിച്ചോളൂ കല്യാണ ചെക്കനെ സ്വീകരിച്ച് ഏട്ടൻ കൊണ്ടുവന്നോളൂ അങ്ങനെ ആലിയ മെഹ്റ എന്നുള്ള പേര് ആലിയ പ്രണവ് ഖന്ന എന്നായിട്ട് മാറും കാരണം ഏട്ടന്റെ വാക്ക് നിഷേധിക്കാൻ നിനക്ക് കഴിയില്ല പ്രണവ് ഇത് ദേവദത്തനല്ല മറ്റാരോ ആണെന്നാ എനിക്ക് തോന്നുന്നത് പക്ഷെ ആര്യാ അഗ്നിയിലേക്ക് അർപ്പിക്കൂ ഇനി വധൂവരന്മാർ മാലയിടാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കൂ മോളെ നീയും എഴുന്നേൽക്കൂ Oh my God! ഇത് പ്രണവല്ലേ പക്ഷെ പ്രണവ് ഇവിടെ ഇങ്ങനെ എത്തി അപ്പോ ദേവദത്തൻ ഇവിടെ പോയി ഇപ്പോ ആദ്യം വധുവിനെ പുഷ്പഹാരം അണിയിക്കും ഇനി വധു വരനമാല എണീക്കും പ്രണവ് ഇവിടെ പതുക്കെ ദിശാധികം ചിന്തിക്കണ്ട ഇതൊക്കെ ഒരു നിയോഗത്തിന്റെ ഭാഗമാണെന്ന് കരുതിയാ മതി നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല സംഭവിക്കുന്നതൊക്കെ സംഭവിച്ചോട്ടെ കൂടുതൽ സംസാരിക്കണ്ട ദേവദത്തിന് പകരം ഞാനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായാൽ പിന്നെ ഇവിടെ കല്യാണപ്പല്ലക്കല്ല എന്റെ ശവമഞ്ചായിരിക്കും ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഞാൻ ദേവദത്തിനെ വിവാഹം കഴിക്കണ്ടെന്നാണ് ആഗ്രഹിച്ചത്
പക്ഷെ അതിനായി കാണിച്ചു തന്നത് ഈ മാർഗമാണോ? എന്നുവച്ചാ പ്രണവ് ഇതെല്ലാം എനിക്ക് വേണ്ടി, പിന്നെ എങ്ങനെ ഇയാൾ എന്നെ വിവാഹം കഴിക്കും? ഇദ്ദേഹം എന്നെ സ്നേഹിക്കുന്നത് പോലും ഇല്ലല്ലോ. ഞാനും ഈ കല്യാണം എങ്ങനെ അനുവദിക്കും? ഞാനും ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇവർ രണ്ടുപേരെ ആശീർവദിക്കൂ. ഇനി രണ്ടുപേരും അഗ്നിക്ക് പ്രദക്ഷിണം വയ്ക്കൂ. പ്ലീസ് ദിശ. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? എൻ്റെ ഈ കല്യാണം ബുൾബുളുമായിട്ട് കഴിയാനുള്ളതല്ലേ? അവൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുമോ? നിങ്ങൾ ബുൾബുളിനെ കുറിച്ച് ആലോചിക്കുകയാണോ? അതെ. ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് എന്താ ഈ കുശൂഷിക്കുന്നത്? മുഹൂർത്തത്തിന്റെ സമയം കഴിഞ്ഞു പോകുമല്ലോ. ആന്റി, ആന്റി, അവിടെ എന്തോ പ്രശ്നമുണ്ട്. അവർ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് വരൂ. എനിക്ക് ഈ കല്യാണം കഴിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ? നിങ്ങൾ മറ്റൊരാളെയല്ലേ സ്നേഹിക്കുന്നത്?